എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് June 19 വായനാ ദിനം. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവും സമ്പൂർണ്ണ സാക്ഷരതയുടെ ശില്പിയുമായ പി എൻ പണിക്കർ, പുതുവായൂർ നാരായണ പണിക്കരുടെ ചരമദിനമാണ് ഇന്ന് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. June 19 മുതൽ July 2 വരെ വായനാ പക്ഷാചരമായി ആഘോഷിച്ച് വായനയുടെ ലോകത്തേക്ക് നാം എല്ലാവരും പോവുകയാണ്. ആ ഒരു വേളയിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഥ, ഒരു ചെറുകഥയാണ്, പ്രാണവായു. അംബികാസുധൻ മാങ്ങാട് സാറിന്റെ ചെറുകഥയായ പ്രാണവായുവിനെ ആസ്പദമാക്കി ഒരു ആസ്വാദന കുറിപ്പ് എന്ന രീതിയിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സംവദിക്കുന്നത്. സ്കൂളിലാണെങ്കിൽ ഈ ഒരു വായനാ ദിനവേളയിൽ പല പരിപാടികളും ആഘോഷിക്കുന്നു. ഇന്ന് എല്ലാവരും വീട്ടിൽ നിന്ന് വായനാ ദിനം ആഘോഷിച്ചു വരികയാണ്. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് കോവിഡ് മഹാമാരി. പ്രാണനില്ലാത്ത ഒരു കണിക ലോകത്തിന്റെ തന്നെ പ്രാണനെടുക്കുന്ന വർത്തമാനകാല ജീവിത യാഥാർത്ഥ്യത്തെ ആസ്പദമാക്കി നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ കാസർഗോഡുകാരനായ അംബികാസുധൻ മാങ്ങാട് സാർ എഴുതിയ ചെറുകഥയാണ് പ്രാണവായു. പ്രാണവായു നമ്മിൽ നിന്ന് എത്ര പെട്ടെന്നാണ് അകന്നുപോയത്. ആ ഒരു കാഴ്ചയാണ് ലോകം മുഴുവൻ ഈ ഒരു കാലഘട്ടത്തിൽ നോക്കിക്കണ്ടത്, മുന്നിൽ കണ്ടത്. ഈ ഒരു പ്രാണവായു ചെറുകഥയെ അനീഷ, വരുൺ എന്നീ കഥാപാത്രങ്ങൾ പ്രാണവായുവിന് വേണ്ടി അലയുകയാണ്. നിസ്സഹായതയിൽ ചാലിച്ചാണെങ്കിൽ പോലും അവസാനമാകുമ്പോഴേക്കും പ്രാണവായു സംരക്ഷിക്കണം എന്ന വലിയ ആശയം ജീവത്യാഗത്തിലൂടെയാണ് മാങ്ങാട് സർ നമ്മോട് പറയുന്നത്. അദ്ദേഹം സമൂഹത്തിനു വേണ്ടിയും മനുഷ്യനു വേണ്ടിയും പ്രകൃതിക്കു വേണ്ടിയും പോരാടിയ, തന്റെ രചനയിലൂടെ മുന്നോട്ടു പോയ ഒരു വ്യക്തിയാണ്. അതിന്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് എൻ മകജെ എന്നീ നോവൽ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഈ നോവലിൽ കാസർഗോഡിന്റെ പ്രാണവായുവിനു മീതെ വിഷം തളിച്ചപ്പോൾ അതിൽ എൻഡോസൾഫാം ബാധിതരായത് എത്രയോ കുട്ടികൾ, എത്രയോ പേർ അവർക്കു വേണ്ടി പോരാടി ആ ഒരു സാഹചര്യം, ആ ഒരു സന്ദർഭം ലോകത്തെ തന്നെ അറിയിച്ചൊരു പുസ്തകമാണ് എൻ മകജെ. അതിൽ അദ്ദേഹം എത്രയോ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. അതിന്റെ ഉത്തരങ്ങളാണ് നമുക്ക് നമ്മുടെ എൻഡോസൾഫാം ബാധിതരായ കുട്ടികൾക്ക് ലഭിച്ച പരിഗണനയും ആ വിഷം തളിക്കൽ നിർത്തിവെച്ചത്. അങ്ങനെ ഈ പ്രാണവായു എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം പല ചോദ്യങ്ങളാണ് മുന്നിട്ടിറങ്ങി ചോദിക്കുന്നത്. ഓരോ വാക്കിൽ പോലും സന്തോഷമോ ആവേശമോ ഒന്നും കാണാൻ സാധിക്കില്ല. പക്ഷെ ഭീതിയും സങ്കടവും തിരിച്ചറിവുകളുമാണ് നമുക്ക് പ്രാണവായു എന്ന ചെറുകഥയിലൂടെ ലഭിക്കുന്നത്. അദ്ദേഹം ഗവൺമെന്റ് തിരഞ്ഞെടുപ്പിനെ പുറത്തെടുപ്പ് എന്ന ഒറ്റ വാക്യത്തിലൂടെ വായനക്കാരനെ, ആസ്വാദകനെ യാഥാർത്ഥ്യത്തിന്റെ മുനമ്പിലേക്ക് എത്തിക്കുകയാണ്. അദ്ദേഹം അതിൽ പറയാതെ പറയുകയാണ്, കോർപ്പറേറ്റുകളുടെ കയ്യിലെത്തുന്നതൊന്നും പിന്നീട് നമ്മുടെ മുന്നിൽ സ്വന്തമായി വരുന്നില്ല. നമ്മുടെ സ്വന്തം എന്ന് തോന്നിയ പലതും കോർപ്പറേറ്റ് തന്ത്രങ്ങൾ വഴി കുപ്പികളിലും സിലിണ്ടറുകളിലുമായി നമ്മുടെ മുന്നിൽ തന്നെ എത്തിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം അതിൽ ചുരുളഴിക്കുകയാണ്. അവസാന ഘട്ടത്തിൽ പോലും അദ്ദേഹം ഒരു പ്രത്യാശയ്ക്ക് നമുക്ക് വകതരുന്നില്ല. എല്ലാവരും അവസാനം അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി നമ്മൾ സംരക്ഷിക്കണമെന്ന് പല പുസ്തകങ്ങളിലും പല രചനകളിലും പല പ്രസംഗത്തിലും അവസാനിപ്പിച്ചു. എന്നിട്ടും ഒരാൾക്കും അതിൽ നിന്നൊരു മാനവരാശിക്ക് ഒരു മാറ്റവും അതിൽ നിന്ന് സംഭവിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം വളരെ വ്യത്യസ്തമായ രീതിയിൽ അവസാനം നമ്മളെ പേടിപ്പിക്കുകയാണ്, ഭീതിപ്പെടുത്തുകയാണ്. ഇനിയെങ്കിലും നാം നമ്മുടെ സ്വന്തം എന്നതൊക്കെ സംരക്ഷിച്ചില്ലെങ്കിൽ ജീവത്യാഗം നമ്മൾ സഹിക്കേണ്ടി വരും എന്നൊരു യാഥാർത്ഥ്യത്തിൽ അദ്ദേഹം അത് നിർത്തുകയാണ്. അദ്ദേഹം പ്രാണവായു സംരക്ഷിക്കണം, അതിന്റെ കൂടെ തന്നെ കുടുംബ ബന്ധത്തിന്റെ ഈരടുപ്പുകൾ ആ ഒരു ചെറുകഥയിൽ അദ്ദേഹം നല്ല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. ഈ ലോക്ക്ഡൌൺ സമയത്ത് ഓരോ വീട്ടിൻ്റെ ഉള്ളിലും ഓരോ ഫ്ലാറ്റിന്റെ ഉള്ളിലും സ്വന്തം കുടുംബത്തിലെ ആൾക്കാരെ നിലനിർത്താൻ വേണ്ടി ത്യാഗിക്കുകയും സഹനം ചെയ്യുകയും ചെയ്ത കുടുംബനാഥനും കുടുംബിനികളുടെയും ജീവിതമാണ്
അവരുടെ പ്രശ്നങ്ങളാണ് അദ്ദേഹം നല്ല സംഭാഷണങ്ങളിലൂടെയും ജീവൻ തുടിക്കുന്ന കഥാപാത്രങ്ങളിലൂടെയും നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചത്. അങ്ങനെ എന്തുകൊണ്ടും ഈ ഒരു കാലഘട്ടത്തിൽ, കോവിഡ് മഹാമാരി നിലനിൽക്കുന്ന ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ ഏറെ പ്രസക്തിയേറിയ ഒരു പുസ്തകമാണ് പ്രാണവായു. ഒരു ചെറുകഥയാണ്. എല്ലാവരും ഈ ചെറുകഥ വായിക്കുകയും ഇനിയെങ്കിലും ഒരു ഭീതിയുടെ പേരിൽ എങ്കിൽ പോലും നമ്മൾ അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി നമ്മൾക്ക് ഈ ഒരു സ്രോതസ്സുകൾ നിലനിർത്തണം. അതിലുപരി ഈ തലമുറയ്ക്ക് വേണ്ടി എങ്കിൽ പോലും എന്നൊരു ചിന്തയോടെ നാം മുന്നോട്ട് പോകണം. അപ്പൊ ഞാൻ പ്രാണവായു എന്ന ചെറുകഥ വളരെ സങ്കടത്തോടുകൂടിയാണ് വായിച്ചു തീർത്തത്. എല്ലാവർക്കും ഏറ്റവും അത്യാവശ്യമായി ഈ സമയത്ത് വായിക്കാൻ ഏറ്റവും ഉദാത്തമായ ഒരു ചെറുകഥയാണ് അംബികോസിത മാങ്ങാടിന്റെ പ്രാണവായു. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ പി എൻ പണിക്കരുടെ സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഉപസംഹരിക്കുന്നു. ഇനിയും ഇങ്ങനെയുള്ള പുത്തൻ വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.